നമസ്കാരം. ഒരു കാലത്ത് നമ്മുടെ ഉത്സവങ്ങളിലും സർക്കസുകളിലും കാണികളെ മുൾമുനയിൽ നിർത്തി ത്രസിപ്പിച്ച ഒരു അഭ്യാസ പ്രകടനമായിരുന്നു മരണക്കിണർ എന്നത്. ഇത് മരണത്തെ വെല്ലുവിളിക്കുന്നതും ഗുരുത്വാകർഷണത്തെ ധിക്കരിക്കുന്നതുമായ ഒരു സ്റ്റണ്ടാണ്. കിണറിൻ്റെ രൂപത്തിൽ മരപ്പാളികകൾ കൊണ്ടുണ്ടാക്കിയ 30 മുതൽ 50 അടി വരെ വ്യാസമുള്ള സിലിണ്ടറിൻ്റെ കുത്തനെയുള്ള വശങ്ങളിലൂടെ മോട്ടോർ സൈക്കിളുകളും ചെറിയ കാറുകളും ഓടിക്കുന്നു. ഇതോടൊപ്പം അഭ്യാസ പ്രകടനങ്ങളും നടത്തും. കിണറിൻ്റെ മുകളിലുണ്ടാക്കിയ പ്ലാറ്റ്ഫോമിൽ കാണികളിൽ നിന്ന് അഭ്യാസികളെ പ്രോത്സാഹിപ്പിക്കുന്നു. ശാസ്ത്രീയമായി പറഞ്ഞാൽ ഫ്രിക്ഷൻ ആൻഡ് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ഉപയോഗിച്ച് കുത്തനെയുള്ള വശങ്ങളിലൂടെ വാഹനങ്ങൾ ഓടിക്കുന്നു. ഒരു കാലത്ത് ഉത്തരേന്ത്യയിൽ ഉടനീളമുള്ള ഉത്സവങ്ങളിലെ കാഴ്ചയായിരുന്നു ഇത്. ഇപ്പോൾ ഈ പ്രകടനം ക്ഷയിച്ചു വരികയാണ്. രാജ്യത്ത് അവശേഷിക്കുന്ന ഏതാനും മരണക്കിണറുകൾ ഉത്സവപ്രേമികളെയും സ്റ്റൺസ്മാൻമാരെയും ഇപ്പോഴും നിലനിർത്തുന്നുണ്ട്. സ്ത്രീകളും അഭ്യാസ പ്രകടനത്തിന് ഇറങ്ങാറുണ്ട്. ഇതിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ 1900 തുടക്കത്തിൽ അമേരിക്കൻ ഐക്യനാടുകളിൽ മോട്ടോർ സൈക്കിൾ ബോട്ട് ട്രാക്ക് റേസിംഗുമായിട്ടായിരുന്നു ഷോ ആദ്യം വിഭാവനം ചെയ്തത്. ആദ്യത്തെ കാർണിവൽ മോട്ടോഡ്രോം 1911 കോണി ഐലൻഡ് അമ്യൂസ്മെൻറ് പാർക്കിൽ നടത്തി. അടുത്ത വർഷം ട്രാവൽ കാർണിവലുകളിൽ പോർട്ടബിൾ ട്രാക്കുകൾ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങി. 1915 ലംബമായ ചുവരുകളുള്ള ആദ്യത്തെ സിലോഡ്രോമുകൾ പ്രത്യക്ഷപ്പെട്ടു. കാർണിവൽ ആകർഷണം യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഔട്ട്ഡോർ എൻ്റർടൈൻമെൻറ്റ് ഇൻഡസ്ട്രിയിൽ ഒരു പ്രധാന ഘടകമായി മാറി. 1930 ഈ പ്രതിഭാസം അതിൻ്റെ പാരമ്യത്തിലെത്തി. ട്രാവലിംഗ് ഷോകളിലും അമ്യൂസ്മെൻ്റ് പാർക്കുകളിലും ഏകദേശം 100 മോട്ടോഡ്രോമുകൾ നടത്തി. UK ഈ പ്രതിഭാസം യുണൈറ്റഡ് സ്റ്റേറ്റ്സിലേതിനേക്കാൾ മെച്ചമായി 1960 പ്രചാരത്തിൽ തുടർന്നു. 1920 മുതൽ അമേരിക്കൻ ഇന്ത്യൻ മോട്ടോർ സൈക്കിളുകളായിരുന്നു മേളകളിൽ ഉപയോഗിച്ചിരുന്നത്. 1950 മുതൽ ഓസ്റ്റിൻ 7 കാർ ഉപയോഗിക്കാൻ തുടങ്ങി. ഒടുവിൽ ഈ കാഴ്ച ഇന്ത്യയിലേക്ക് കടന്നു വന്നു. ഇവിടെ കാർണിവൽ കലാകാരന്മാർ അത് എളുപ്പത്തിൽ സ്വീകരിച്ചു. സൈലോഡ്രോമുകൾക്ക് ചുറ്റും സഞ്ചരിക്കാൻ മാനുവൽ സൈക്കിളുകളായിരുന്നു ഉപയോഗിച്ചത്. സ്റ്റണ്ട് ഏതാണ്ട് 48 മണിക്കൂർ വരെ തുടർച്ചയായി നടത്തിയിട്ടുമുണ്ട്. കാലക്രമേണ പെഡൽ സൈക്കിളുകൾക്ക് പകരം മോട്ടോർ സൈക്കിളുകളും ചെറിയ കാറുകളും സംയോജിച്ച് പ്രകടനം നടത്തി. കാറുകൾക്കും മോട്ടോർ സൈക്കിളുകൾക്കും ഇടയ്ക്ക് ഇന്ധനം നിറയ്ക്കേണ്ടതിനാൽ കുറഞ്ഞ സമയം കൊണ്ട് ജമ്പുകളും സ്റ്റണ്ടുകളും ഉപയോഗിച്ച് ആളുകളെ രസിപ്പിച്ചു. ഇന്ത്യൻ പതിപ്പ് പാശ്ചാത്യ സൈലോഡ്രോമുകളേക്കാൾ അപകടകരമായി കണക്കാക്കപ്പെടുന്നു. കാരണം സുരക്ഷാ മുൻകരുതലുകൾ പലപ്പോഴും അഭ്യാസികൾ എടുക്കാറില്ല. ഡ്രൈവർമാർ സാധാരണയായി ഹെൽമെറ്റ് ധരിക്കാറുമില്ല. കാറുകളും മോട്ടോർ സൈക്കിളുകളും പലപ്പോഴും അറ്റകുറ്റപ്പണികൾ ആവശ്യമായി വരും. ചില സമയങ്ങളിൽ മരപ്പലകകൾ കൊണ്ട് നിർമ്മിച്ച കിണറുകളിൽ മരക്കഷ്ണങ്ങൾ നഷ്ടപ്പെടാറുണ്ട്. ഇത് മണിക്കൂറിൽ 40 മീറ്റർ വേഗതയിലെത്തുന്ന കാറുകൾക്കും മോട്ടോർ സൈക്കിളുകൾക്കും അപകടകരമായ ഉപരിതലം സൃഷ്ടിക്കുന്നു. പുതിയ തലമുറയ്ക്ക് ഇത്തരം അഭ്യാസങ്ങളോടും കാഴ്ചകളോടുമുള്ള താല്പര്യം കുറഞ്ഞു വരികയാണ്. 2010 ബ്രിട്ടീഷ് റോക്ക് ഗ്രൂപ്പായ ജാങ്കോ ജാങ്കോ അവരുടെ വോർ എന്ന ഗാനത്തിനായുള്ള മ്യൂസിക് വീഡിയോയിൽ അലഹബാദിൽ നിന്നുള്ള വെൽ ഓഫ് ഡെത്ത് റൈഡർമാരെ അവതരിപ്പിച്ചിട്ടുമുണ്ട്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.